ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ചക്കപ്പൊടി, ഇതിന് ആവശ്യമായ സാധനം. ആദ്യം തന്നെ നമ്മൾ ഒരല്പം മൈദ ചേർക്കുക. ഒരു ബൗളിലേക്ക് മൈദ ചേർക്കുക. അതിനോടൊപ്പം ഒരു സ്പൂൺ, ഒന്നര സ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഈ അരിപ്പൊടി കുറച്ച് ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരല്പം പഞ്ചസാര ചേർത്ത് മിക്സിയിലെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണ് ഈ ഏലക്കാപ്പൊടി. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അല്പം ഉപ്പ്. ഇനി ഇതൊരു അല്പം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് തിൻ ബാറ്ററാണ്, തിക്കായ ബാറ്ററല്ല വേണ്ടത് നമുക്ക്. പക്ഷെ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഈ കുറച്ച് ചക്ക ചുള്ളെടുത്ത് കുരുവൊക്കെ പൊക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള ചക്കയായത് കാരണം ഞാൻ ഈ ബാറ്ററിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനിയൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടായി വരുമ്പോൾ ബാറ്ററിൽ മൈദമാവിൽ കോട്ട് ചെയ്ത് ചക്ക ഓയിലിട്ട് നമ്മൾ പഴംപൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കും. ഒരുവശം നന്നായി മരിഞ്ഞ ശേഷം തിരിച്ചിട്ട് ഒരു വശം ഞാൻ മറച്ചിട്ടതാണ്. ഈ പാചകങ്ങളായിട്ട് നമുക്ക് നന്നായി നിന്ന് തീരുമാറ്റാം. ചക്കയും ഞാൻ പൊരിച്ചെടുക്കുകയാണ്. ഇനി അടുത്ത ബാച്ചിടാം. മുഴുവൻ ചക്കയും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്വാദിഷ്ടമായ വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.